പാലക്കാട് അണക്കപ്പാറ വ്യാജക്കള്ള നിർമ്മാണ കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. പ്രതികളെ അണക്കപ്പാറയിലെ ഗോഡൌണിലും മീനാക്ഷിപുരത്തെ തോപ്പുകളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. സ്പിരിറ്റ് ചേർത്ത വ്യാജക്കള്ള വിൽപ്പന നടത്തിയിരുന്നതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. അണക്കപ്പാറ വ്യാജക്കള്ള നിർമ്മാണ കേസിലെ പ്രതികളായ ഏറ്റുമാനൂർ സ്വദേശി വിൻസെന്റ്, ആലത്തൂർ സ്വദേശി ബൈജു, പാടൂർ സ്വദേശി പരമേശ്വരൻ എന്നിവരുമൊത്താണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം പ്രതികളെ അണക്കപ്പാറയിലെ ഗോഡൌണിൽ എത്തിച്ചു. ശേഷം മീനാക്ഷിപുരത്തെ തെങ്ങിൻ തോപ്പുകളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അംഗീകൃത കള്ള് ഗോഡൌൺ ആണെന്ന് വിശ്വസിപ്പിച്ച് സ്പിരിറ്റ് ചേർത്ത് വ്യാജ കള്ളുണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. 30 കള്ള് ഷോപ്പുകളിൽ കള്ള് വിതരണം ചെയ്തിരുന്നുവെന്നും പ്രതികൾ പറഞ്ഞു. ഗോഡൌണിന് സമീപമുള്ള വീടുകളിൽ കട്ടിലുകളുടെ അടിയിൽ സ്പിരിറ്റ് സൂക്ഷിക്കാൻ പ്രത്യേക അറ തയ്യാറാക്കിയതും വീട്ടിലെ മുറികളിലും മച്ചിൻമുകളിലും സ്പിരിറ്റ് സൂക്ഷിച്ച സ്ഥലവും എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു. തെളിവെടുപ്പിനിടെ കൂടുതൽ രേഖകളും വ്യാജക്കള്ളുണ്ടാക്കുന്ന ഉപകരണങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. നേരത്തെ ഉദ്യോഗസ്ഥർ മാസപ്പടി നൽകിയ രേഖകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിരുന്നു. വ്യാജക്കള്ള നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അന്വേഷിക്കുന്ന വിജിലൻസ് സംഘവും ജില്ലയിൽ പരിശോധന നടത്തി. ദേശീയപാതയിൽ മംഗലം ITI സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന എക്സൈസ് ചെക്ക് പോസ്റ്റ് കെട്ടിടം കേസിലെ മുഖ്യപ്രതിയായ സോമൻ നായരുടേതാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വ്യാജക്കള്ള് നിർമ്മാണ കേസിൽ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തേങ്കുർശി കയറംകുളത്ത് നടത്തിയ റെയ്ഡും കള്ളു പിടിച്ചെടുക്കലും വകുപ്പിനുള്ളിൽ വിവാദമായി. വ്യാജക്കള്ള് ആരോപണത്തിൽ മുങ്ങിയ ജില്ലയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ മുഖം രക്ഷിക്കാനാണ് അനാവശ്യ റെയ്ഡ് നടത്തിയതെന്നാണ് എക്സൈസിനുള്ളിൽ തന്നെ ഉയരുന്ന ആരോപണം. ജനം, പാലക്കാട്.